വിഷുസദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ മാമ്പഴ പുളിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുവാനായി ആവശ്യമുള്ള സാധനങ്ങൾ: ചന്ദ്രക്കാരൻ മാങ്ങ 7 എണ്ണം, അരമുറി തേങ്ങ, ജീരകം 1 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, തൈര് 1/2 ലിറ്റർ, നെയ്യ് 4 ടേബിൾസ്പൂൺ, ശർക്കര 1 ചെറിയ കഷ്ണം, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി. ഉലുവ 1/4 ടീസ്പൂൺ. കടുക് 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ജീരകം, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ നല്ലവണ്ണം അരയാൻ ശ്രദ്ധിക്കണം. ഇനി തൈര് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചു വയ്ക്കാം. ആദ്യം തന്നെ ഞെട്ട് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം. മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മാങ്ങയുടെ തൊലി കളഞ്ഞ് നെയ്യൊഴിച്ച് ശർക്കരയും ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക. ചെറിയ കഷ്ണം ശർക്കര അതിലേക്ക് ചേർത്ത്, ശർക്കര വേണമെങ്കിൽ പാനിയാക്കി ചേർക്കാവുന്നതാണ്, ഉരുക്കി എന്നിട്ട് ഒന്ന് വരട്ടുക. ശർക്കര മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നല്ലവണ്ണം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരപ്പിനൊപ്പം ഉപ്പും ചേർത്ത് പതുക്കെ ഇളക്കുക. ചെറിയ തീയിൽ നന്നായി ചൂടാകുന്നതുവരെ ഇളക്കുക.
ഇപ്പോൾ നന്നായി ചൂടായി അരപ്പ് പാകമായിട്ടുണ്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ വളരെ അധികം ശ്രദ്ധിക്കണം ചെറിയ തീയിൽ പതുക്കെ ഇളക്കി കൊടുക്കുക തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാകമാകുന്നത് വരെ പതുക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പുളിശ്ശേരി നന്നായി ചൂടായി നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കടുക് വറുത്ത് ചേർക്കാം കടുക് വറുക്കുന്നതിനാവശ്യമുള്ള നെയ്യൊഴിച്ച് നെയ്യ് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കുക അതിനുശേഷം കടുക് ചേർക്കുക ഉള്ളി വട്ടത്തിലരിഞ്ഞ് തിന്നായിട്ട് അരിഞ്ഞത് ചേർക്കുക അതിനുശേഷം കറിവേപ്പില മൂന്ന് തണ്ടാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കുക നന്നായി ഫ്രൈ ആയതിനു ശേഷം അത് കറിയിലേക്ക് ഇടുക വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട് ഇത് നമ്മൾക്ക് മൺകലത്തിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്